പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി വമ്പൻ വിജയം നേടുമെന്ന് പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്താൽ ബി ജെ പിയോട് പോസിറ്റീവായ ജനവിധി ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുമെന്നും അമിത്ഷാ അവകാശപ്പെടുന്നുണ്ട് അതേസമയം പ്രതിപക്ഷത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു പ്രതിപക്ഷം അവരുടെ തോൽവിയെ മറച്ചു പിടിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നതെന്നുമാണ് അമിത്ഷാ ആരോപിച്ചത് ബി ജെ പി ഒരിക്കലും മതാധിഷ്ഠിതമായ പ്രചാരണം നടത്തിയിട്ടില്ലെന്നും അമിത്ഷാ അവകാശപ്പെടുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ കുറിച്ച് വോട്ടർമാരോട് സംസാരിക്കുന്നതും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രചാരണം നടത്തുന്നതും മതാധിഷ്ഠിത പ്രചരണമാണെങ്കിൽ തീർച്ചയായും അത് തുടരുമെന്നാണ് അമിത്ഷാ പറയുന്നത് ഇ വി എമ്മിനെ കുറിച്ചും വോട്ടിംഗ് ഡാറ്റയെക്കുറിച്ചുമെല്ലാം പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണ് ബി ജെ പി പരാജയപ്പെട്ട തെലങ്കാന പശ്ചിമബംഗാൾ ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പുകളിലും ഇത് തന്നെയാണ് നടന്നതെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ബി ജെ പി പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ സുതാര്യമെങ്കിൽ ജയിച്ച തിരഞ്ഞെടുപ്പുകളും സുതാര്യമാണ് തോൽവി മുൻകൂട്ടി കാണുമ്പോൾ തീർച്ചയായും ഓരോ കാരണങ്ങൾ അതിനായി കണ്ടെത്തുകയാണെന്നും അമിത്ഷാ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒരിക്കലും നീണ്ടുപോകില്ല അവർ ജൂൺ ആറിന് ശേഷം വിദേശത്തേക്ക് വെക്കേഷനായി പോകും അതോടെ ആയിരിക്കും അവർ പറയുകയെന്നും അമിത്ഷാ തുറന്നടിച്ചു കോൺഗ്രസ് പോളിംഗ് നടപടികളെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാജയം മറയ്ക്കാനാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിനു മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ യാതൊന്നും നിർദ്ദേശിച്ചിട്ടില്ല പ്രതിപക്ഷം എവിടെയെല്ലാം പരാജയപ്പെടുന്നുവോ അവിടെയെല്ലാം അവർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കും ഇവി എമ്മിൽ കൃത്രിമത്വം കാണിക്കാനുള്ള സാധ്യത തീരെയില്ല പ്രതിപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കാനാണ് ആഗ്രഹമെന്നും അമിത് ഷാ പറയുന്നുണ്ട് ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്നത് വെറുമൊരു പ്രചാരണമല്ല അത് ഒരുപാട് ചിന്തിച്ചെടുത്ത ലക്ഷ്യമാണ് ഞങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയാൽ നിങ്ങൾ പറയും നാന്നൂറ് കടന്നില്ലെന്ന് അത് നിങ്ങളുടെ കാര്യമാണ് നാന്നൂറ് സീറ്റ് എന്നത് ഉറപ്പുള്ള കാര്യമാണ് മോദിയാണ് ബി ജെ പിയുടെ മുഖം എന്നത് നെഗറ്റീവ് അല്ല പോസിറ്റീവാണ് അതാണ് ബി ജെ പിക്ക് വോട്ടായി മാറുന്നത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉറപ്പായും ജനങ്ങളുടെ പിന്തുണ ലഭിക്കും അധികാരമില്ലാത്തിടങ്ങളിൽ കൂടുതൽ വലിയ വിജയം നേടും ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവായ ജനവിധിയാണെന്നും അമിത്ഷാ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ബി ജെ പിയുടെ വിജയം പുകഴ്ത്തുകയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ചെയ്തത് ബി ജെ പി മുന്നൂറ് സീറ്റിൽ വിജയിക്കുമെന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം എന്നാൽ നിരവധി പേർ അദ്ദേഹത്തിന്റെ പ്രവചനത്തെ തള്ളി രംഗത്തെത്തി എന്നതും ശ്രദ്ധേയമാണ് പ്രവചനത്തിന് ആധികാരിക ഇല്ലെന്നായിരുന്നു വിമർശനം പ്രശാന്തിന്റെ മുൻ പ്രവചനങ്ങളെ ഉയർത്തി കാണിച്ചായിരുന്നു വിമർശനങ്ങൾ ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകളെയും പ്രശാന്ത് കിഷോർ നേരത്തെ തള്ളിയിരുന്നു പ്രതിപക്ഷം ഇത് മൂന്നാമത്തെ അവസരമാണ് പാഴാക്കി കളയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറായില്ല പ്രതിപക്ഷത്തെ ഇക്കാര്യവും പറഞ്ഞാണ് പ്രധാനമന്ത്രിയും ബി ജെ പിയും ആക്രമിക്കുന്നത് അഞ്ചു വർഷത്തിൽ അഞ്ചു പ്രധാനമന്ത്രിയെ ഇന്ത്യാ സഖ്യം നിയമിക്കുമെന്നായിരുന്നു മോദി ആരോപിച്ചത് എന്നാൽ അതിനെ നേരിടാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും ഇന്ത്യാ സഖ്യം തയ്യാറായില്ല എന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ വാദം